അള്ളാഹുവിന്റെ റസൂല് പറയാ, സ്വർഗത്തിലെ വിശേഷങ്ങൾ ഉണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറയാ, ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ സ്വർഗത്ത്. അങ്ങനെ കിടന്നു കഴിഞ്ഞു, ആദ്യമായിട്ടൊരു മനുഷ്യൻ അള്ളാഹ് കൊടുക്കുന്നത് എന്തെന്നറിയോ? സ്വർഗത്തിലെ ഭക്ഷണമാണ്. ഒരു വീട്ടിൽ അതിഥിയായിട്ട് നമ്മൾ ചെന്ന് കയറുമ്പോ ഭക്ഷണം തരുന്നത് പോലെ നമ്മൾ ചെല്ലുകയാ, അതിഥിയായിട്ടല്ല, അതിഥിയായിട്ടല്ല നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ചൊല്ലുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയാ, ഒരാളുണ്ട് ആ ഹൗദല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കോരി തരുമ്പോ എനിക്കൊന്ന് വേടിക്കണം അല്ലാ എന്നൊരാഗ്രഹം നമുക്ക് വേണം എന്റെ പ്രിയമുള്ളവരെ. അത് എല്ലാവർക്കും അല്ലാന്റെ റസൂല് കൊടുക്കൂല്ല, അത് എല്ലാവർക്കും അല്ലാന്റെ റസൂല് കൊടുക്കൂല്ല. ഹബീബായ നബിക്ക് സ്വലാത്ത് ചെല്ല്, നിസ്കരിക്കൂ, അല്ലാനെ വഴിപ്പെട്ട് ജീവിക്കൂ. ആ വെള്ളമൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് നീ നോമ്പ് നോൽക്കൂ, വിശക്ക് അല്ലാക്ക് വേണ്ടിയിട്ട് പട്ടിണി കിടക്കൂ. എന്നാൽ എങ്ങനെയെന്നറിയോ? ഇന്ന ഹൗലി മാ ബൈന അദ്നിനില അമ്മാ, അവിടെ നദി ഒഴുകുന്ന നദിയുണ്ട്, ഒഴുകുന്ന നദിയുണ്ട്. കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറാ, കലരാത്ത തേനൊലിക്കുന്നതാ നനഹാറാ. എങ്ങനെയെന്നറിയോ അവിടത്തെ വെള്ളം? എങ്ങനെയെന്നറിയോ? നല്ല കസ്തൂരി കലക്കിയ വെള്ളമാ, കലരാത്ത തേനൊഴിക്കുന്നതാണ് അൻഹാറാ. തേനിനാനുള്ള അൻഹാർ നദി ഇങ്ങനെ ഒഴുകുകയാ, പിരിയാതെ തന്നൊഴിയുന്നതാ പാലാറ്. പശുവിന്റെ അകിടിൽ പിടിച്ച് കറക്കണ്ട, താനേ പാലിന്റെ പുഴ ഒഴുകുകയാ. പുഴ പോലെ തന്നൊഴുകുന്നടോ കള്ളാറ്. നീ ബാറിൽ പോകണ്ട, ദുനിയാവിൽ മദ്യം കുടിക്കാത്തവനെ, ദുനിയാവിൽ ലഹരി ബാധിക്കാത്തവനെ, ദുനിയാവിൽ കഞ്ചാവടിക്കാത്തവനെ, ഈ സമുദ്രത്തിന്റെ തീരപ്രദേശത്ത് താമസിക്കുന്ന ഈ കാസർഗോഡ് ജില്ലയിലുള്ള എത്ര പേര് ഈ സമുദായത്തിലുണ്ട്? അവരെത്ര പേരെന്നറിയോ മദ്യപിക്കുന്നത്, അവരെത്ര പേരെന്നറിയോ കഞ്ചാവിന്റെ അടിമകളായി കൊണ്ടിരിക്കുന്നത്. എന്റെ വളയത്തുകാരാ, ദുനിയാവിന്റെ സുഖങ്ങൾ മാറ്റിവെക്കൂ. കള്ള് നമുക്ക് വേണ്ട, കഞ്ചാവ് നമുക്ക് വേണ്ട. ഭൂരിഭാഗം നമ്മുടെ മക്കളും കഞ്ചാവിന്റെ അടിമകളായി കൊണ്ടിരിക്കുകയാ. വീട്ടിന്റെ അകത്ത് മകനെ ചെന്ന് കയ്യിൽ പിടിച്ചപ്പോ ഉമ്മാടെ കൈ തട്ടി മാറ്റിയിട്ട്, മാറടി എന്താണ് നിനക്ക് വേണ്ടടി എന്ന് ചോദിച്ചിട്ട് ഉമ്മാന്റെ മടിച്ച വിട്ട് വടിച്ചു കൂത്തിയെടുത്ത് തറയിലിട്ട് ഉമ്മാടെ പേഴ്സിൽ നിന്ന് കാശെടുത്ത് കൊണ്ടുപോകുന്ന മക്കളൂ. അവര് കളിക്കാനും ചിരിക്കാനും ഹോട്ടലിൽ നിന്ന് ഫുഡ് അടിക്കാനല്ല, കഞ്ചാവിന്റെ അടിമകളായിട്ട് ഈ സമുദായം വളർന്നു മാറിക്കൊണ്ടിരിക്കുകയാ. മദ്യത്തിന്റെ മയക്ക് മരുന്നിന്റെ ലഹരിയുടെ ഏറ്റവും വലിയ കുത്തകയായിട്ട് ഈ മുസ്ലിം സമുദായത്തിന്റെ ചെറുപ്പക്കാര് മാറിക്കൊണ്ടിരിക്കുകയാ. ചെറുപ്പക്കാരാ, മരണം നിനക്ക് വിദൂരമല്ല, സ്വർഗം നിനക്കടുത്തില്ല, അല്ലാഹു നിനക്ക് സ്വർഗം തരില്ല. ഉമ്മാടെയും വാപ്പാടെയും പൊരുത്തമില്ല, ഈ മഹലിന്റെ പൊരുത്തമില്ല, ഈ കബറി കടക്കാനും നിനക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഹറാമിൽ നിന്ന് മാറി നിൽക്കൂ. ഇതൊക്കെ വേണോ? അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. സ്വർഗമാർക്കുള്ളതെന്നറിയോ? സുഖിച്ച് ജീവിക്കുന്നവർക്കല്ല, അർമാദിക്കുന്നവർക്കല്ല. അവിടുത്തെ ഭക്ഷണം എന്തെന്നറിയോ? നല്ല ഭക്ഷണം കഴിക്കുന്ന നമുക്കല്ല, സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നവർക്ക് അവിടുത്തെ ഭക്ഷണത്തിന്റെ അംശത്തിൽ കുറവുണ്ടാകും. എന്തെന്നറിയോ? അവിടുത്തെ ഭക്ഷണം എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ്, കാസർഗോഡ് ജില്ലക്കാരാ, നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല, വർഷങ്ങൾക്ക് മുമ്പ് കാസർഗോഡിന്റെ മണ്ണിൽ രണ്ട് വേളന്മാരുണ്ടായിരുന്നു, പേര് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഒന്ന് തഴവ ഉസ്താദ്, ഒന്ന് അബ്ദുൽ നാസർ മൈദനി ഉസ്താദ്. ചരിത്രത്തിന്റെ ഏറ്റവും വലിയ തങ്കത്താളുകളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മധുഹ പറഞ്ഞ മഹാന്മാരായ എത്രയോ പണ്ഡിതന്മാർ. ആ മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ പറയാ, എത്ര വട്ടം കേട്ടതാ നമ്മൾ, ദുനിയാവിന്റെ സുഖത്തിൽ നമ്മൾ മതി മറന്നു പോവല്ലേ? ആ സുഖം വേണോ? ആ സന്തോഷം വേണോ? ത്യാഗം ചെയ്യാൻ നമുക്ക് നമ്മളെ ഉമ്മാനെ പൊന്നുപോലെ നമുക്ക് നോക്കാം. പ്രിയപ്പെട്ടവരെ, പത്തു മാസം നൊന്തുപെറ്റ ഉമ്മ, രണ്ടു വർഷം മുലപ്പാല് തന്ന ഉമ്മ, ചുക്കിച്ചുളിഞ്ഞ മുഖത്ത്
പുറത്തു നോക്കിയിട്ട് എന്താ കിളവിയെന്ന് ചോദിക്കുന്നവന് സ്വർഗമില്ല. പാവപ്പെട്ട വാപ്പാ നരച്ചുപോയി, അവനെ മൂലക്കിട്ട് നീ നിന്റെ ഭാര്യയും സുഖിച്ചാൽ നിന്റെ വാപ്പാനെയും നിന്റെ ഉമ്മാനെയും വകവെക്കാതെ നിന്റെയും ഭാര്യയും സന്തോഷത്തോടുകൂടി പുതിയ വസ്ത്രമെടുത്ത് അലങ്കരിക്കുന്ന നിന്റെ ജീവിതം സ്വർഗമില്ല, സ്വർഗമില്ല. എങ്ങനെയുള്ള സ്വർഗം എന്നറിയോ? അതിലുണ്ട് മുന്തിരി തോട്ടവും ഉറുമാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. എന്തൊക്കെയാ അല്ലാ, എന്തൊക്കെ വിഭവങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്! കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, മരത്തിൽ നീ കയറണ്ട, ഈ തെങ്ങിൽ നിനക്ക് നാരങ്ങ ഇവിടത്തെ ഈ തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങ നിനക്ക് കിട്ടാൻ വേണ്ടിയിട്ടു, നാളികേരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ തെങ്ങിൽ നീ കയറണമെന്നാൽ സ്വർഗത്തിൽ നീ കയറണ്ട. നീ കൈ ഇങ്ങനെ വെച്ചാൽ നിന്റെ കയ്യിൽ അവിടെയുള്ള ഏതാണോ നീ ആഗ്രഹിക്കുന്നത് നിന്റെ കയ്യിൽ വരുന്നതാ. പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, ഒരു പഴം നീ പറിച്ചാൽ കുറഞ്ഞു പോവില്ല, വീണ്ടും മുളയ്ക്കുകയാ. കിളക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട. ദുനിയാവിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന എന്റെ പാവങ്ങളെ, എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടാ ഞാനിവിടെ പറയുക. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന എന്റെ കാസർഗോട്ടത്തെ എന്റെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ഉസ്താദേ, നല്ല ഭക്ഷണമെന്ന് നിങ്ങൾ പറയുമ്പോ, നല്ല വിഭവ സമൃദ്ധമാണ് കാസർഗോഡ് ജില്ല എന്ന് പറയുമ്പോ, എന്റെ വീട് അരപ്പട്ടിണിയാ എന്നെ മറന്നു പോകുന്നോ നിങ്ങളെന്ന് പറയല്ലേ. ഇല്ല വാപ്പാ, നിങ്ങളെ ഞാൻ മറക്കില്ല, നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക. ഒന്നാമത് സ്വർഗത്ത് പോകുന്നത് നിങ്ങളാ, ദുനിയാവിലെ കഷ്ടപ്പാടേ ഉള്ളൂ, മരിച്ചു കഴിഞ്ഞാ നിങ്ങൾക്ക് കഷ്ടപ്പാടില്ല. കിളയ്ക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും നീ അതിൽ അറിയണ്ട. നീ ജോലിക്ക് പോവണ്ട, നീ തെങ്ങി കയറാൻ പോവണ്ട, നീ കച്ചവടം ചെയ്യാൻ പോവണ്ട. നീ ആണ് ഗ്യാസ് ഇല്ല, പ്രോബ്ലം ഇല്ല, പ്രശ്നങ്ങളില്ല. പോലെയാ നല്ല കസ്തൂരിയുടെ മണമുള്ള വിയർപ്പാ, താരാട്ടു പാടാൻ തോഴികൾ പലരുണ്ടേ, ഹൂർലിങ്ങളുണ്ട്, അല്ലാഹുവേ എന്തൊരു ഭംഗിയാണവര്. കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണുകൊണ്ടൊരു നോട്ടവും ചിരിച്ചോണ്ട്. ദുനിയാവിൽ അന്യ പെണ്ണുങ്ങളെ നോക്കാതെ സൂക്ഷിച്ച് ജീവിച്ച എന്റെ ചെറുപ്പക്കാരാ, നിനക്കുള്ള വിഭവത്തെ പറ്റിയാ പറയുന്നത്. സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ പാടുന്നതാ, രസിപ്പിക്കുവാനിരുമാറുകൾ കാട്ടുന്നതാ. നിന്നെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇരുമാറുകളും കുലുക്കി രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് നിന്റെ അടുക്കൽ ഇങ്ങനെ അവര് വരികയാ. മാരന്റെ പേരിരു മാറിടത്തെഴുത്തുണ്ട്, അവരുടെ മാറിടത്തിൽ നിന്റെ പേര് എഴുതി വെച്ചിരിക്കുകയാ. മന്നാന്റെ പേരും മറ്റൊരു തിടത്തുണ്ട്, ഒരു മാറിടത്തിൽ നിന്റെ പേര്, അടുത്ത മാറിടത്തിൽ നിന്റെ റബ്ബിന്റെ പേര്. അങ്ങനെയുള്ള പെണ്ണുങ്ങളല്ല ജിബ്രീല് പോലും അമ്പരന്നിട്ടുണ്ട്, അവർക്കുള്ള മുൻപല്ലിന്റെ ലങ്കല് കണ്ടു. സുബ്ഹാനല്ലാഹ്, റൂഹുൽ അമീൻ ഫിദാ മലക് ജബ്രായീൽ. സുബ്ഹാനല്ലാഹ്, ജിബ്രീലിനെ പറ്റി പറയാനുള്ള സമയമില്ല. പക്ഷേ ആ ജിബ്രീൽ പോലും മന്ദം വിട്ടു പോയി, ആരെ കണ്ടിട്ട് ഹൂർലിങ്ങടെ ചിരി കണ്ട് മയങ്ങിപ്പോയി, അന്തം വിട്ടു പോയി ജിബ്രീൽ. അല്ലാ അല്ലാ.